നസ്കരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഒരു വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ പത്രങ്ങളിലും അത് പ്രധാന വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ വരാൻ പോകുന്നു. എന്നിട്ട് അവർ ടേപ്പ് എടുത്ത് നമ്മുടെ വീടിൻ്റെ അളവ് മുഴുവൻ അവർ പുനർനിർണ്ണയിക്കും. ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി വീടിൻ്റെ വലിപ്പത്തിൽ ഏതെങ്കിലും തരത്തിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ നികുതി കൊടുക്കണം, ഒപ്പം പിഴ നികുതിയും കൊടുക്കണം. വലിയ ഒരു ക്യാമ്പയിനായി സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. ഈ നീക്കത്തിന് എല്ലാവരും ഇരകളാവും. നിയമപരമായി ഇവരുടെ ഭാഗത്ത് ശരിയുണ്ട്. കാരണം നമ്മളൊരു വീടുണ്ടാക്കി കഴിയുമ്പോൾ ആ വീടിൻ്റെ അളവ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കൊടുക്കും, നഗരസഭയിലോ പഞ്ചായത്തിലോ. അതനുസരിച്ചാണ് നികുതി ഈടാക്കുന്നത്. വീടിൻ്റെ അളവിൽ മാറ്റമുണ്ടാകുമ്പോൾ നമ്മളത് അറിയിക്കേണ്ടതുണ്ട് ഒരു മാസത്തിനകം. നമ്മൾ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവരെത്തി പരിശോധിക്കുന്നു. അതുകൊണ്ട് നിയമപരമായി ശരിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായതും ആ തീരുമാനത്തിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാർ പുറത്തു വരുന്നതും സർക്കാരിന് കാശില്ലാത്തതുകൊണ്ടാണ്. സർക്കാർ പല വഴികളും നോക്കി, കടം പോലും കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഏറ്റവും എളുപ്പവഴിയായി സർക്കാർ മനസ്സിലാക്കിയതാണ് ഈ അളവെടുത്തുകൊണ്ട് കാശ് വാങ്ങുന്നത്. ഇത് നിസ്സാരമായൊരു കാര്യമല്ല. സകല മനുഷ്യരും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തിയിട്ടുണ്ടാവാം അവരുടെ വീട്ടിൽ. കാരണം വീട് നമ്മൾ ഉള്ള കാശും കൊണ്ടുണ്ടാക്കുന്നു, പിന്നീട് കാശ് കിട്ടുമ്പോൾ ഒരു മുറി പിടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ മോടി പിടിപ്പിക്കുന്നു. ചിലപ്പോൾ നമ്മൾ അടുക്കള പണിതിട്ട് സിറ്റ് ഔട്ട് ആക്കുന്നു, സിറ്റ് ഔട്ട് പണിതിട്ട് അടുക്കളയാക്കുന്നു. അങ്ങനെ നമ്മൾ വീടിന് വരുത്തുന്ന മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങൾക്കൊക്കെ നമ്മൾ അധിക നികുതിയും അടയ്ക്കണം, ഒപ്പം പിഴയും കൊടുക്കണം. സർക്കാർ ആയിരക്കണക്കിന് കോടി രൂപ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും നിങ്ങളുടെയൊക്കെ വീട്ടിൽ 2 മാസത്തിനകം എത്തും. അളന്ന് തിട്ടപ്പെടുത്തി പിഴ ഈടാക്കേണ്ടി വരും. സർക്കാർ പറയുന്നൊരു ഓപ്ഷൻ, നിങ്ങൾ ഈ വൈകാതെ മെയ് മാസത്തിന് മുൻപ് നിങ്ങൾ സ്വയം നിങ്ങൾ വരുത്തിയിരിക്കുന്ന മാറ്റം അറിയിച്ചാൽ പിഴ ഒഴിവാക്കി തരാം, അധിക നികുതി. എന്നു മുതലാണോ നിങ്ങൾ മാറ്റം വരുത്തിയിരിക്കുന്നത് അന്ന് മുതലുള്ള നികുതി കൊടുക്കണം. പുതിയ നികുതി കൊടുക്കണം, പഴയ നികുതിക്ക് പകരം പിഴ ഒഴിവാക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ 3-ഓ 4-ഓ ഇരട്ടി നിങ്ങൾ പിഴ അടയ്ക്കേണ്ടി വരും എന്നാണ് സർക്കാർ പറയുന്നത്. ഞാൻ അതിനോട് അനുകൂലിക്കുന്ന ആളാണ്. ഇതൊരു നിയമമാണ്, നമുക്കതിനെ മറികടക്കാൻ വഴിയൊന്നുമില്ല. പിടിച്ചു പറയുമെന്നൊക്കെ പറയാം, പക്ഷേ നമുക്ക് മറികടക്കാൻ വഴിയൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട് മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ തന്നെ ഈ മാറ്റം അറിയിച്ച് അധിക നികുതി അടയ്ക്കുന്നത് ഉചിതമായിരിക്കും. എന്നാലൊരു ചോദ്യം പ്രസക്തമാവുകയാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ വീട്ടിൽ വരുന്നു, അളക്കുന്നു, നമ്മൾ അധിക നികുതി അടയ്ക്കണം. ഈ അളക്കാൻ വരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിൽ ഇങ്ങനെ മാറ്റമുണ്ടെങ്കിൽ ആരളക്കും, എങ്ങനെ അറിയും, അവർ അടയ്ക്കുമോ? ഈ ചോദ്യം പ്രസക്തമാണ്. അതിനേക്കാൾ വലുത്, ഇത് പാവപ്പെട്ടവന് മാത്രം ബാധകമാണോ, രാഷ്ട്രീയക്കാർക്കും സ്വാധീനമുള്ളവർക്കും ഇത് ബാധകമല്ലേ എന്ന ചോദ്യമാണ്. പലപ്പോഴും നിയമങ്ങളൊക്കെ സാധാരണക്കാരെ പിടിച്ചു പറിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി മാറും. അതിസമ്പന്നർ രക്ഷപ്പെട്ടു പോകും, രാഷ്ട്രീയക്കാർ രക്ഷപ്പെട്ടു പോകും. നമ്മുടെ മന്ത്രിമന്ദിരങ്ങളൊക്കെ ലക്ഷക്കണക്കിന് രൂപ മെയിൻ്റനൻസിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഈ മെയിൻ്റനൻസ് നടത്തുന്ന വീടുകൾക്ക് നിങ്ങൾ നികുതി അടയ്ക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും സ്വകാര്യ വീടുകൾ എത്രമാത്രം വലുതാണെന്ന് പോലും നമുക്കറിയില്ല. അവയ്ക്ക് നികുതി അടയ്ക്കുന്നുണ്ടോ? അവിടെയും പോയി ആരെങ്കിലും അളക്കുമോ? ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിൻ്റെ അകത്ത് ആരും കയറിയതായി അറിയില്ല. വീടിൻ്റെ പുറത്തെ ഒരു ചിത്രം ജനശക്തി വാരികയിൽ പണ്ട് വന്നു, അല്ലാതെ ആ വീടിൻ്റെ വിശദമായ ചിത്രം ഒരിടത്തും വന്നിട്ടില്ല. പിണറായിയുടെ വീടിന് എത്ര വലിപ്പമുണ്ട്, ആ വീടിന് എത്ര മുറിയുണ്ട് എന്ന് സഖാക്കൾക്ക് പോലും അറിയില്ല. ഉദ്യോഗസ്ഥന്മാർ പിണറായിയുടെ വീട്ടിനകത്ത് പോകുമോ? ആ വിവാദമുണ്ടായപ്പോൾ പിണറായി വീടെന്ന് മോടി പിടിപ്പിച്ചു എന്ന വാർത്ത വന്നിരുന്നു വിശദീകരണമായി. പിണറായിയുടെ വീടിനകത്ത് കയറി ഉദ്യോഗസ്ഥന്മാർ അളക്കുമോ? ആ വീടിനുണ്ടായിരിക്കുന്ന മാറ്റത്തിനനുസൃതമായി പിഴ ഈടാക്കുമോ? ഈ ചോദ്യം പ്രസക്തമാണ്. ഈ ഒരു ചോദ്യം ഉന്നയിക്കാൻ കാരണം എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. രാജേഷ് മോൻ KS എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ഒരു പോസ്റ്റ്. അതെങ്ങനെയാണ്? ഞാനൊരു കൊച്ചിക്കാരനാണ്. ഞങ്ങളുടെ MLA KJ Maxie അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ അറിയാം. തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലാണ് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം. അതായത് നമ്മുടെ ഗാനഗന്ധർവൻ KJ യേശുദാസ് പഠിച്ച അതേ സ്കൂൾ. ആ നാളിൽ ആ സ്കൂളിൽ പഠിച്ച എല്ലാ കുട്ടികളും KJ Maxie ക്ലാസ്മേറ്റ് ആയിരുന്നു. കാരണം എല്ലാ ക്ലാസ്സുകളിലും KJ Maxie 2-3 തവണ തോറ്റാണ് അടുത്ത ക്ലാസ്സിലേക്ക് ജയിച്ചിരുന്നത്. ഏതായാലും ഏറ്റവും കൂടുതൽ നാൾ പഠിച്ചെങ്കിലും 8-ാം ക്ലാസ് വരെ പഠിച്ചു. കൂടാതെ അധിക യോഗ്യതയായി മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരു വാചകം പോലും തെറ്റില്ലാതെ എഴുതാൻ അറിയില്ലെങ്കിലും MLA ആകാൻ പറ്റി. പഠനകാലത്ത് വീട്ടിൽ നിൽക്കാനുള്ള ഗതിയില്ലാത്തതുകൊണ്ട് മാക്സി വളർന്നത് കൊച്ചാപ്പൻ്റെ വീട്ടിൽ നിന്നാണ്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൻ വിദേശ വിദ്യാഭ്യാസത്തിലൂടെ ഡോക്ടറായി. ജീവിതത്തിൽ ഒരു തൊഴിൽ പോലും എടുക്കാത്ത ലോക്കൽ കമ്മിറ്റി അംഗം, ഏരിയ കമ്മിറ്റി അംഗം, വിവാദ കൊതുകിനെതിരെ മരുന്നടിയിലൂടെ പ്രസിദ്ധമായ കൊച്ചിൻ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം മുതൽ MLA ആയതുവരെ ഉണ്ടാക്കിയ ഇദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഭീമമായ ആസ്തി, ഇദ്ദേഹത്തിൻ്റെ ബിനാമികയുടെ ആസ്തി നമുക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. വീടിൻ്റെ വിസ്തീർണം അളക്കുന്ന ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അതുകൊണ്ട് നമുക്ക് ആദ്യം മുകളിൽ നിന്ന് തുടങ്ങാം. 140 MLAമാരുടെയും മുൻ MLAമാരുടെയും കഴിഞ്ഞ 20 കൊല്ലത്തെ വ്യക്തമായ സ്വത്ത് സമ്പാദനം, അവരുടെ വീടിൻ്റെ വിസ്തീർണം, അതുണ്ടാകാനുള്ള ചിലവ്,
അതെങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ പൊതുജനത്തിന് വിശ്വസിക്കാവുന്ന കണക്ക് പുറത്തുവിടാൻ ധൈര്യമുണ്ടോ? എന്നിട്ട് പോരെ പൊതുജനങ്ങളുടെ വീട് അളന്നു പോകാൻ എന്നാണ് ചോദ്യം. ഇതിൽ പറഞ്ഞിരിക്കുന്ന കെ ജെ മാക്സിയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചോ ഒന്നും എനിക്കുറപ്പൊന്നുമില്ല. ഇതൊരാളുടെ ഫേസ്ബുക്കിൽ കണ്ട കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമാണ്. നമ്മുടെ നാട്ടിലെ പല നേതാക്കന്മാരുടെ അവസ്ഥ അങ്ങനെയാണ്. പലർക്കും എഴുതാനും വായിക്കാനും അറിയില്ല, പലരും പട്ടിണി പാവങ്ങളായിരുന്നു, അവർ ജോലിയൊന്നും ചെയ്തിട്ടില്ല. പാർട്ടി പ്രവർത്തനവും MLA സ്ഥാനവും ഒക്കെ അവർക്ക് കിട്ടിയപ്പോൾ അവർ ശതകോടീശ്വരന്മാരായി, ആരും അന്വേഷിക്കുന്നില്ല അവർക്കെങ്ങനെ സ്വത്തുണ്ടായി എന്ന്. മാക്സിയുടെ കാര്യവും ശരിയാണെന്ന് വരാം, അന്വേഷിക്കേണ്ടത് പാർട്ടിക്കാരും സർക്കാരും പോലീസും ഒക്കെയാണ്. പക്ഷേ ഈ പോസ്റ്റ് ഉയർത്തിയ ഒരു ചോദ്യമുണ്ട്, പ്രസക്തമായൊരു വിഷയമുണ്ട്. വീടുകളിൽ കയറി അളക്കുന്നതിന് മുൻപ് മാതൃകയായി മന്ത്രിമാരും മുഖ്യമന്ത്രിയും MLA മാരും 140 MLA മാരും MP മാരും അവരുടെ വീട് അളന്ന് അതിൻ്റെ കണക്ക് പുറത്തുവിടുമോ? അവരിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന നികുതി എത്രയാണ്, ആ നികുതി അടയ്ക്കാൻ ബാൻഡായി നിശ്ചയിച്ചത് എങ്ങനെയാണ്, ഇപ്പോൾ അവരുടെ വീടിൻ്റെ യഥാർത്ഥ അളവെന്താണ്, ഇതവർ പുറത്തു പറയുമോ? അങ്ങനെ പുറത്തു പറഞ്ഞ് മാതൃക കാട്ടാൻ ആദ്യം സർക്കാർ നേതൃത്വം കൊടുക്കണം. ആദ്യം മാതൃക കാട്ടുന്നത് പിണറായി വിജയനാണ്, പിന്നാലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷും, തൊട്ടു പിന്നാലെ എല്ലാ മന്ത്രിമാരും MLA മാരും. അവരുടെ വീടിൻ്റെ കൃത്യമായ അളവ്, ഒരു വീടിൻ്റെ അല്ല, എല്ലാ വീടുകളുടെയും, ഈ വീടുകളിൽ അവർ നികുതി അടയ്ക്കുന്നത് എത്ര, പുതുക്കിയ നികുതി അവർ എത്ര അടയ്ക്കണം, അവരടയ്ക്കുമോ? അങ്ങനെ അടച്ച ഈ ഒരു ക്യാമ്പയിനായി തുടങ്ങിയാൽ ഞങ്ങൾക്കൊക്കെ മാതൃകയും ആവേശവുമാവും. മുഖ്യമന്ത്രിയെയും CPMനെയും MLA മാരെയും ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ പണപ്പിരിവിനിറങ്ങുന്നതിന് മുൻപ് ഇങ്ങനെ സുതാര്യമായി നിങ്ങളുടെ വീടിൻ്റെ വലിപ്പം നിങ്ങൾക്ക് പറയാനുള്ള ധൈര്യമുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ ഞങ്ങളൊക്കെ കൈയടിച്ച് ആദരിക്കാം, അംഗീകരിക്കാം.